തിരുനെല്ലി ക്ഷേത്രത്തിൽ ദർശനം നടത്തിയ രാഹുൽഗാന്ധി ഏറെ നാളത്തെ ആഗ്രഹമായിരുന്ന ബലിതർപ്പണവും നടത്തിയാണ് മടങ്ങിയത്. കുടുംബത്തിലെ ഏഴ് തലമുറയ്ക്കും പുൽവാമയിൽ കൊല്ലപ്പെട്ട ജവാന്മാർക്കും രക്തസാക്ഷിത്വം വഹിച്ച പ്രവർത്തകർക്കു വേണ്ടിയും രാഹുൽ ബലിതർപ്പണം നടത്തി. ഉമ്മൻചാണ്ടി, മുല്ലപ്പള്ളി രാമചന്ദ്രൻ, കെ സി വേണുഗോപാൽ തുടങ്ങിയ നേതാക്കളും രാഹുലിനൊപ്പം ഉണ്ടായിരുന്നു. രാവിലെ 10:15 തിരുനെല്ലി ക്ഷേത്രത്തിലെത്തിയ രാഹുലിനെ ക്ഷേത്രം ഭാരവാഹികളുടെ നേതൃത്വത്തിൽ സ്വീകരിച്ചു. തുടർന്ന് ഗസ്റ്റ് ഹൗസിലെത്തി കേരളീയ വസ്ത്രം ധരിച്ച ശേഷം ക്ഷേത്രത്തിനുള്ളിലേക്ക്. മുൻ നിശ്ചയിച്ചതുപ്രകാരം വഴിപാടുകളുടെ വിവരം നേരത്തെ രാഹുൽ കോൺഗ്രസ് നേതാക്കളെ അറിയിച്ചിരുന്നു. ദർശനം പൂർത്തിയാക്കി ബലികർമ്മങ്ങൾക്കായി പാപനാശിനിയിലേക്ക്. കുടുംബത്തിലെ ഏഴ് തലമുറയ്ക്കും പുൽവാമയിൽ കൊല്ലപ്പെട്ട ജവാന്മാർക്കും രക്തസാക്ഷിത്വം വരിച്ച പ്രവർത്തകർക്കുമായി രാഹുൽ ബലിതർപ്പണം നടത്തി. മുൻപ് രാഹുൽ ബലിതർപ്പണത്തിനായി തിരുനെല്ലിയിലെത്തിയപ്പോൾ കർമ്മങ്ങൾക്ക് നേതൃത്വം നൽകിയ വാദ്യരാണ് ഇത്തവണയും രാഹുലിന് പിതൃമോക്ഷ മന്ത്രങ്ങൾ ചൊല്ലി നൽകിയത്. ഒരു നിയോഗം പോലെ നമുക്ക് ഭഗവാൻ സാധിച്ചു തന്നൊരു അവസരമാണ്. അത് ചെയ്യാനുള്ള അവസരം വലിയൊരു ഭാഗ്യമായിട്ട് കാണുന്നു. ദർശനം പൂർത്തിയാക്കിയ ശേഷം ക്ഷേത്രത്തിന് പുറത്ത് കാത്തിരുന്ന പ്രവർത്തകരെ മുഴുവൻ അഭിവാദ്യം ചെയ്താണ് രാഹുൽ മടങ്ങിയത്. മുൻ നിശ്ചയിച്ചതുപോലെ രാഹുൽ തിരുനെല്ലി സന്ദർശനം പൂർത്തിയാക്കി. ഇനി വർദ്ധിത ഊർജ്ജത്തോടെ തിരഞ്ഞെടുപ്പ് ഗോതയിൽ. വയനാട്ടിൽ നിന്ന് ക്യാമറമാൻ വിനായകനൊപ്പം നിഖിൽ പ്രമേഷ്, 24.